ഞാനല്ല, ഞാനാണെങ്കിൽ ഞാൻ എടുത്തോണ്ട് വരുമോ ഇത് പോയിട്ട്? അല്ല, അത് മാത്രമല്ല, ഇങ്ങനെ രണ്ടെണ്ണം അധികം ഉണ്ടെന്ന് അറിഞ്ഞാൽ ഞാനത് കഴിച്ചേനെ. ആണോ നീ എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന വെച്ചാണോ ഇതെല്ലാം? അമ്മ എന്റെ വീട്ടുകാരെ ഇങ്ങനെ പറയുന്നു പല പ്രാവശ്യം. പിന്നെ ഇത് കൊണ്ട് കാണിക്കുന്നത് അമ്മ എല്ലാരും കഴിച്ചു കഴിഞ്ഞിട്ടല്ലേ ഞാൻ കളഞ്ഞേ. ആ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് കഴിച്ചു കൂടാതെ അവിടെ വീട്ടിലൊന്ന് സ്ഫടികം കൊണ്ടാ ഉണ്ടാക്കുന്നേ. ഞാൻ ഇത്തിരി നല്ല വീട്ടിലുണ്ടായത് അതുകൊണ്ട് എനിക്ക് ആരുടെ വേസ്റ്റ് കഴിക്കേണ്ട ആവശ്യമൊന്നും ഇത് കുറച്ച് കഴിയുമ്പോ വേസ്റ്റ് ആകുമല്ലോ. ഇവിടെ ആരും കഴിക്കത്തില്ല. ആരും കഴിക്കത്തില്ല. നീ ആണോ കൊമ്പത്തൊന്നും വന്നായിട്ട് കഴിക്കും. ഞാനിങ്ങനെ എച്ചിത്തരം പറയുന്നുണ്ടാടി നീ നിന്റെ മക്കളും ഒക്കെ ഇങ്ങനെ സുഖമായിട്ട് ജീവിക്കുന്നത് ഭക്ഷണത്തിന്റെ വില അറിയാൻ വയ്യാത്തതുകൊണ്ടാണ്. അമ്മ അത് പറയുന്നത് ഭക്ഷണത്തിന്റെ വിലയൊക്കെ എനിക്കറിയാം. ചിക്കൻ ബിരിയാണിക്ക് 250 രൂപ, വെജിറ്റേറിയൻ മീൽസിന് 150 രൂപ, അത് നോൺ വെജ് ആണെങ്കിൽ 200 രൂപ. കടപ്പണ്ണം തിട്ട് നിന്ന് ശീലിച്ച അതാ ഇങ്ങനെ പറയുന്നേ. ഇപ്പൊ എന്തോ ഇത് കളഞ്ഞല്ലേ പ്രശ്നം, ആരും വിഷമിക്കണ്ട. ഇതിനെ ഞാൻ തുടച്ചൊരു പാത്രത്തിനെടുത്ത് വെക്കാം, എന്നിട്ട് നമുക്ക് കമലാസിനെ വലിപ്പ കൊടുക്കാം. എത്രയോ വട്ടം ഞാൻ വിശന്ന് കേറി വന്നപ്പോൾ നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നിരിക്കുന്നു. അതെല്ലാം ഇതേപോലെ വേസ്റ്റ് കൊട്ടയിൽ നിന്ന് കഴുകി വൃത്തിയാക്കി സ്മാർട്ട് ആക്കിയാണ് എനിക്ക് നിങ്ങൾ തന്നോണ്ടിരുന്നത് അല്ലേ? അല്ല അല്ല അല്ല, ഇത് മാത്രമേ ഉള്ളവൾ അങ്ങനെ പറഞ്ഞു. ഒരിക്കലും അല്ലേ, പിച്ചക്കാർക്ക് പോലും നിങ്ങൾ ഇങ്ങനെ കൊടുക്കരുത്. എനിക്കൊക്കെ വേണ്ട, എന്നാലും നിങ്ങൾ ഇതിന് കൂട്ടിരുന്നല്ലേ. എടാ കമലാസൻ, നല്ല സാധനം, ഞാനിപ്പോ ഒരു പീസ് കഴിച്ചതേ ഉള്ളു. അമ്മ സോറി അമ്മ, ഇനി ഞാൻ ചെയ്യത്തില്ല കേട്ടോ. നീ ഇതും ചെയ്യും, ഇതിനപ്പുറം ചെയ്യും. സമാധാനിപ്പിക്കാൻ എത്ര നാളായെന്ന് കണ്ടിട്ട് അമ്മ നമുക്ക് ചിരിമീൻ വാങ്ങിക്കാം. ഇപ്പൊ മീൻ അടിക്കുന്നില്ല, വേണ്ട, എനിക്ക് വല്ല കറി വെക്കാനായിട്ട്. എന്നാ ഞാൻ പോയി മീനൊന്ന് കാണട്ടെ, അതിന് കാശ് കൊടുക്കണ്ടല്ലോ. സിനിമ കാണാൻ വിളിക്കുന്നവനല്ലേ നിങ്ങൾ വിളിക്കുന്നത്? ഞാൻ വന്നോളാം. സുശീല ഇങ്ങോട്ടൊക്കെ കണ്ട് ഒരുപാട് നാളായി, എവിടെയായിരുന്നു? ഇപ്പൊ സീരിയലൊക്കെ ഉണ്ടോ? അയ്യോ സീരിയലുണ്ടോന്നോ, പിന്നെ ഇപ്പൊ ബ്ലേക്ക് അല്ലേ, മറ്റേ ഷെഡ്യൂൾ ബ്ലേക്ക്.
ഓ ഈ സീരിയൽ ഒക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴേ ഡയറക്ടർ അവിടെ നിന്നോട് വിളിച്ചു പറയേ ഇനി ഷെഡ്യൂൾ ബ്രേക്ക് എന്ന് ഉറക്കെ വിളിച്ചു പറയേ. അത് കഴിഞ്ഞ് പിന്നെ രണ്ടാഴ്ച കഴിഞ്ഞ് തുടങ്ങത്തുള്ളൂ. ആ ഷെഡ്യൂൾ ബ്രേക്ക്. ആ അത് തന്നെ. നിങ്ങൾ സീരിയലൊക്കെ ഉണ്ടോ? ഇപ്പൊ ചാനലിലൊക്കെ ഓടുന്ന ഒട്ടുമിക്ക സീരിയലും ഞാനല്ലേ ഉള്ളത്. ഈ കണ്ണീർ കടലിലെ കളിവഞ്ചി എന്ന് പറഞ്ഞ ഒരു സീരിയൽ ഉണ്ടല്ലോ, അതിനകത്ത് സൈക്കാട്രിസ്റ്റ് ആയിട്ട് അഭിനയിക്കുന്ന ഞാനാ. സൈക്കാട്രിസ്റ്റ്? ആ അത് തന്നെ. മനസ്സിലുള്ളത് ചെയ്യഞ്ഞെടുക്കുന്നേ അത് ഞാനാ. എനിക്ക് ഈ സീരിയൽ ഒന്നും കാണാൻ സമയം കിട്ടാറില്ല. ഞാൻ ഈ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോ ഒരു ടൈം ആകും, പിന്നെ കാണത്തില്ല. അല്ല ചേട്ടന് ഇപ്പൊ എന്തോ ജോലി? പഴയ പോലെ പറ്റിച്ച് ഇന്നല് തന്നെ. ഇപ്പഴേ സീരിയന്റെ ബ്ലേക്ക് അല്ലേ, ഉമ്മുമ്പ ഞാൻ പറഞ്ഞിട്ട്. അപ്പൊ ആ സമയത്ത് നമ്മുടെ കൊലത്തൊഴിൽ മറക്കാൻ പറ്റത്തില്ലല്ലോ. അതാ ഞാൻ മീനുമായിട്ട് അങ്ങ് ഇറങ്ങിയത്. മീൻ എടുക്കട്ടെ കവിച്ചേട്ടാ? ഇപ്പൊ മീനൊന്നും വാങ്ങിക്കരുത്. ഈ വരുന്ന മീനിന്റെ അകത്തൊക്കെ അമോണിയായും വിഷവും ഒക്കെ കൊത്തി നിറച്ചാ വിടുന്നത്. എന്തിനാ ചെയ്യാതിരിക്കാൻ വേണ്ടിട്ട്? അത് വാങ്ങിച്ച് കൂട്ടിയാൽ ഇല്ലാത്ത രോഗം എല്ലാം വരും. ചരുവം നിറച്ച് മീനുമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ എന്റെ മനസ്സിൽ ഒരു മുഖേ ഉള്ളായിരുന്നു. കവിച്ചേട്ടൻ മീൻ മേടിക്കും, അതാ ഞാൻ ഇങ്ങോട്ട് തന്നെ വന്നത്. പക്ഷെ കവിച്ചേട്ടൻ ഒരു കലാകാരനായിട്ട് പോലും മറ്റൊരു കലാകാരിയെ മനസ്സിലാക്കിയില്ല. നമ്മളൊരു കലാകുടുംബത്തിലെ അംഗങ്ങളല്ലേ കവിച്ചേട്ടാ. ഞാനൊരു നടിയും ചേട്ടനൊരു കവിയും അല്ലേ. എന്റെ മീൻ എന്തുകൊണ്ട് ചേട്ടന് വാങ്ങിക്കൂടാ? ചേട്ടൻ എന്താ എന്റെ മീൻ വാങ്ങാത്തത്? പണ്ട് കവിച്ചേട്ടൻ എനിക്ക് എഴുതി തന്ന ഒരു കവിതയില്ലേ, മീനെ കുറിച്ചുള്ള കവിത, അത് എന്നും രാത്രി രണ്ട് ലൈനെങ്കിലും ഞാൻ ഓർത്തോർത്ത് പാടിയിട്ട് ഉറങ്ങാറുള്ള കവിച്ചേട്ടാ. അങ്ങനെ ഒരു കവിത എഴുതിയായിരുന്നു? എഴുതിയായിരുന്നു. ആ ചീഞ്ഞ കവിത ഞാൻ വായിച്ചിട്ടില്ല. കവിച്ചേട്ടന് വേണ്ടൊക്കെ വേണ്ട, ഞാനീ മീനും കൊണ്ട് പോയിക്കോളാം. എങ്ങനെയാ വില? 500 രൂപ. മൊത്തത്തിലോ? അല്ല, ഒറ്റ ചൂരക്ക്. ഒറ്റ ചൂരക്ക്? ആ മീനൊക്കെ പൊന്നിന്റെ വിലയല്ലേ. 500 രൂപ രണ്ടോ? എന്തോ 500 രൂപ? 500 രൂപ ഞാൻ തരാം. 500-ന്റെ പുതിയ നോട്ട് ഇറങ്ങിയിട്ടുണ്ടെന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇതേ വരെ ആ സാധനം ഞാൻ കണ്ടിട്ടില്ല. അല്ല ചോദിച്ചെന്നേ ഉള്ളു, കാണുകയല്ലെന്നറിയാം. എന്നാ ഒരു പണകുണാഞ്ചനാണോ? തന്നെ ചേട്ടൻ എന്താ സീരിയലൊന്നും അഭിനയിക്കാതെ? ഞാനും ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് സീരിയൽ അഭിനയിക്കാൻ. തന്തയ്ക്ക് അല്ല സീരിയൽ അഭിനയിക്കാൻ ഞാൻ പോകാത്തതുകൊണ്ട് എനിക്ക് ടൈമില്ലല്ലോ. ഈ സീരിയൽ നടന്മാരെ എല്ലാ ആകാരവടിവും ചേട്ടനുണ്ട്. എന്റെ കൂടെ അഭിനയിക്കുന്ന നായകനുണ്ടല്ലോ, ചേട്ടന്റെ അതേ ഫിഗറാ. ആണോ? അപ്പൊ ഇതിന്റെ അകത്ത് അഭിനയിക്കുന്നതിന് നമുക്ക് പ്രത്യേകിച്ച് ഇതൊന്നും വേണ്ട അല്ലേ? എന്തോന്ന്? ഈ മറ്റേ സൗന്ദര്യവും കാര്യങ്ങളും വേണ്ട. എന്റെ നായകനായിട്ടല്ലയോ, അപ്പൊ പിന്നെ ചേട്ടനായാലും കുഴപ്പമൊന്നുമില്ല. ചേട്ടൻ മീൻ എടുക്കട്ടെ. മീനെ ഇവിടെ വാങ്ങിക്കുന്നില്ലേ? അത് വന്ന് ഞാൻ ഇവിടെ നിന്നാണ് മിക്കവാറും കഴിക്കുന്നത്. പോസിനടി നിർത്തിയില്ലേ? അങ്ങോട്ട് കടന്ന് ചിന്തിക്കണ്ട, കുറച്ച് മീൻ എടുക്കാം. ഇൻസ്റ്റാൾമെന്റ് വ്യവസ്ഥ വീട്ടിൽ വന്ന് പിരിക്കാമെങ്കിൽ ഞാൻ എടുത്തോളാം. പറ്റുമോ? തരുന്നില്ല, തരാനില്ല. മീൻ വേണ്ട എനിക്ക്. ആ മണവണാഞ്ചന വീഴ്ത്തിയ പോലെ എന്നെ വീഴ്ത്താൻ പറ്റിയ? അയ്യോ, വീഴാൻ പറ്റിയ ഒരാള്? നീ വലിയ ആളാണല്ലോ. നിനക്ക് എന്നാടി പാൻറ് ഉണ്ടായത്? അപ്പുറത്തെ വീട്ടിൽ ഉദയന്റെ മുണ്ട് ഷർട്ട് വലിയ മേടിച്ചിട്ടുണ്ട് നടക്കുന്നത്. അത് എന്റെ സൗകര്യമാണ്. നീ ഇട്ടിരിക്കുന്ന പാൻറ് ആർദ്യാടി പറയിപ്പിച്ചോണ്ട്. നീ എന്റെ അടുത്ത് അത്ര ഉണ്ടാക്കണ്ടേ? എന്നതോ ചൂരക്കടി ഞാൻ വന്ന് പറഞ്ഞേക്കാം. എന്റെ ചൂര തൊട്ടാണ് നിങ്ങളുടെ കൈവട്ട്. ഞാൻ നിന്നെ ഈ പഞ്ചായത്തിലെ മീൻ കച്ചവടം ഞാൻ നിർത്തിക്കും. പിറ്റേപ്പൊക്കെയാണ് പെണ്ണുങ്ങളെ തൊട്ടാ കേസ്. ആ നീ നിന്റെ തരപ്പടിയോട് കളിച്ചോളാം. എന്നാ മനെ കേട്ട പെണ്ണും പിള്ളേ? അഭിനയിക്കുന്നേ നിന്നെ കാണുമ്പോ തന്നെ നിന്റെ നേച്ചർ അറിയാവടി. സുശീലേ മാറ, മീൻ എടുക്ക. സുശീലക്ക് ഈ കൂട്ടത്തിൽ നിന്ന് ഇഷ്ടമുള്ള മീൻ എനിക്ക് തന്നാ മതി. അല്ല സുശീല, സുശീല തന്നാ മതി. കവിച്ചേട്ടൻ ഒരു കാര്യം, കൂട്ടത്തിലേക്ക് വലിയ മീൻ തന്നെ കവിച്ചേട്ടന് തന്നെ. ആ
500 രൂപ. പിന്നെ എനിക്ക് മീൻകാരികൾ വെയിലത്ത് നടന്ന് മീൻ വിൽക്കുന്നതിനെ കുറിച്ച് ഒരു കവിത എഴുതി തരണേ. എന്തിനാ? മീൻ പറഞ്ഞു കൊടുക്കാനായിരിക്കും. അല്ലല്ല, എനിക്ക് എല്ലാ രാത്രികളും അത് വായിച്ച് വായിച്ചിരുന്ന് ചിരിക്കാനാ. അല്ല, എനിക്ക് പാടാനാ. എഴുതി തരണേ കവി ചേട്ടാ. എനിക്ക് ഈ മീനൊക്കെ വിറ്റ് തീർന്നിട്ട് വേണം ടാപ്പിങ്ങിന് പോവാനെ. ടാപ്പിങ്ങിന്? ഓ, ശബ്ദം കൊടുക്കാൻ പോകത്തില്ലേ? ഡബ്ബിങ്. ഞാനെന്നാ പോയിക്കോട്ടെ. ചെല്ല്. എന്റെ കവിതയുടെ ആരാധിക. ആരാധിക? അവള് രണ്ട് വാക്ക് പൊക്കി നിങ്ങളെ അങ്ങ് പറഞ്ഞപ്പം നിങ്ങളുടെ 500 രൂപയും വന്ന് മീനും വാങ്ങിച്ചു. ഞാനൊരു പൈൻറ്റ് വാങ്ങിക്കാൻ 500 രൂപ ചോദിച്ചപ്പോൾ നിങ്ങളുടെ ഇല്ല. ഇപ്പം കാശ് വന്നു. ഇപ്പം എന്തേലും വാട്ടെ, ഇത് കറി വെച്ച് ചോറുണ്ടെന്ന് ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളൂ. കൊണ്ട കൊടുക്കാത്ത എനിക്ക് പറ്റത്തില്ല. എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. ഒന്ന് കറി വെക്കമ്മേ, പ്ലീസ്. എനിക്ക് ഒന്നാമത് ചൂര ഇഷ്ടമല്ല. കൊണ്ടുവന്നു ഞാൻ മോനവല്ലി. അവസാനമായിട്ട് ഞാൻ ചോദിക്കുക, ഈ മീൻ ഒന്ന് കറി വെച്ച് തരുമോ? പറ്റത്തില്ലേ അമ്മേ. അമ്മേ, താണ്ട 500 രൂപ എടുത്ത് വാങ്ങിച്ച മീനാ അമ്മേ, ഒന്ന് കറി വെച്ചുക. എനിക്ക് ഒക്കത്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ലയോ? പിന്നെന്തോ ചെയ്യാനാ ഇത്? എന്തോ ചെയ്യാനാ? കൊണ്ട് തോട്ടി കൊണ്ടുക്കള. അല്ല, ഈ മീൻ മേടിക്കാൻ നിനക്ക് എവിടുന്ന കാശ് കിട്ടിയത്? എവിടുന്നായിരിക്കും കാശ് കിട്ടിയത്? എവിടുന്നായിരിക്കും? നീ തന്നെ അങ്ങ് പറഞ്ഞാ മതി. അല്ല, അമ്മ തന്നെ പറഞ്ഞാ മതി. പിന്നെ കൂടെ അത് പറയിപ്പിക്കാനാണോ ഇപ്പൊ ഇവിടെ നിൽക്കുന്നത്? എവിടുന്നാണ് കാശ്? അരിക്കലത്തിന്നോ? ആരോട് ചോദിച്ചു അടുക്കളത്തിന്ന് കാശ് എടുത്തു? എന്നോടൊന്നും എടുത്തല്ലോ. ഇത് ഞാൻ കൂട്ടാൻ വയ്ക്കത്തില്ല, കൊണ്ടുപോകും. ഇത് കറി വെച്ച് എനിക്ക് തരത്തില്ലല്ലയോ. ആ, ഞാൻ നോക്കട്ടെ എന്റെ മോളെ കൊണ്ട് അത് പറ്റുമെന്ന്. മോളെ മീനാക്ഷി, മീനാക്ഷി വന്നിക്കന്നേ. എന്താടാ അടി? മോൾ ഇത് കൊണ്ടുപോയി കറി വെക്ക. പിന്നെ അറിയാലോ. ആ, അതിപ്പോ ഇത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യാ. നമ്മളില്ലേ ഈ മീൻചട്ടി ആദ്യം എടുത്ത് അടുപ്പിലോട്ട് വെക്കണം. മീൻ അപ്പോഴത്തേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വിട്ടും. എന്നിട്ട് നമ്മൾ ചട്ടിയിൽ വെള്ളം ഒഴിക്കണം. ചട്ടിയിൽ വെള്ളം ഒഴിച്ച് വെള്ളം ഇങ്ങനെ തിളച്ച് വരുമ്പോഴത്തേക്കും ഈ അരിഞ്ഞു വെച്ചേക്കുന്ന മീനില്ലേ, അത് നമ്മള് ഈ വെള്ളത്തിലോട്ട് ഇടണം. അപ്പൊ ഈ മീനും വെള്ളവും കൂടി ഇങ്ങനെ തിളച്ച് കൊമള വരും. അപ്പൊ നമ്മൾ അത് ഓഫ് ചെയ്യണം. ഓഫ് ചെയ്തിട്ട് നമ്മൾ ഈ മീൻ ചട്ടിയോടെ എടുത്ത് ഇങ്ങനെ പുറത്തോട്ട് വെക്കണം. എന്നിട്ട് ഇനിയാണ് പണി. ഇനിയാണ് ഞാൻ പറയാൻ പോകുന്നത്, ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഉപ്പ് 1 ടീസ്പൂൺ മതിയായിരിക്കും. അതിനകത്തൊട്ടിട്ട് ഇളക്കണം, നല്ല രീതിയിൽ ഇളക്കണം. പിന്നെ ഉണ്ടല്ലോ ഈ ജീരകം, അത് നമ്മൾ മിക്സിയിൽ അരക്കരുത്. അത് നമ്മൾ മറ്റേ ഇടിക്കുന്ന സ്ഥാനത്ത് ഇടിച്ച് പൊടിച്ച് നല്ല പരുവാക്കി എടുക്കണം. എന്നിട്ട് അതെടുത്ത് ഈ വാങ്ങി വെച്ചേക്കുന്ന മീനിലോട്ട് ഇങ്ങനെ ഇങ്ങനെ ഇടണം. അപ്പം എങ്ങനെ ഇങ്ങനെ തന്നെ ഇടണം. നേരെ ഇട്ട് ഞാൻ ചിലപ്പോൾ ആ ഒരു ഇതിൻ്റെ ആ ഒരു ഫോഴ്സിലെ എല്ലായിടത്തും പിടിക്കത്തില്ല. അപ്പം നല്ല രീതിയിൽ ഇളക്കി ഇളക്കി കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും അതിനകത്തോട്ട് നമ്മൾ കുറച്ച് പാവയ്ക്ക, പാവയ്ക്കില്ലേ, അത് കുഞ്ഞായിട്ട് നേരത്തെ പറഞ്ഞാൽ ഇങ്ങനെ കുഞ്ഞായിട്ട് ഇങ്ങനെ നൈസായിട്ട് അരിയണം. എന്നിട്ട് അതിനകത്തോട്ടിട്ട് ഇളക്കണം. ഒരു സ്പൂണിൽ നമ്മൾ എടുത്ത് ഇച്ചിരി ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇച്ചിരി ഒരു കയ്പ്പോ അല്ലെ എന്തെങ്കിലും ഫീൽ ചെയ്യുവാണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇടണം. ഇത് ഇളക്കി എടുത്തിട്ട് നമ്മൾ മാറ്റി വയ്ക്കണം. ഇനിയാണ് ചെയ്യേണ്ട വേറൊരു കാര്യം, അത് നമ്മൾ മറക്കരുത്, ഒരിക്കലും മറക്കരുത്. കറിവേപ്പിലില്ലേ, അത് വേണമെങ്കിൽ അരിയാം, ചിലവരരിയും ചിലവർ അരിയത്തില്ല, അത് നമ്മുടെ ഇഷ്ടമാണ്. അതിങ്ങനെ തന്നെ മേൽക്കൂടി ഇങ്ങനെ വെതറണം. വെതറിയിട്ട് നമ്മൾ ഒരു പാത്രം എടുത്തിട്ട് അടച്ചു വയ്ക്കും. പിന്നെ കുറച്ച് നേരത്തേക്ക് നമ്മൾ ആ സൈഡിലോട്ടേ പോകരുത്, കാരണം ആ മീൻ ഇരുന്ന് ആ കാണൊക്കെ പിടിക്കണ്ടേ, എസൻസ് ഒക്കെ പിടിക്കണമല്ലോ. അതുകൊണ്ട് നമ്മൾ ആ സൈഡിലോട്ട് പോകും. പിന്നെ ചോറുണ്ണാറാകുമ്പോൾ മാത്രം ആ മീൻ പാത്രം എടുത്തുകൊണ്ട് വരണം. ചട്ടിയോടുകൂടി തന്നെ എടുക്കണം. പിന്നെ ആ ചട്ടിയിൽ നിന്ന് മീൻകറി മാറ്റുകയേ ചെയ്യരുത്, മനസ്സിലായോ? എന്നിട്ട് നമ്മൾ ചോറ്. അത് ഞാൻ ഇപ്പൊ മാഗസിൻസിലൊക്കെ ഉണ്ടല്ലോ, കൊറേ മാഗസിൻ. അത് നേഴ്സിംഗിന് പോയപ്പോ ഇത് പഠിപ്പിച്ചോ? അവര് അത് പഠിപ്പിക്കില്ലല്ലോ. പ്രത്യേക രീതിയിലുള്ള മീൻകറി ആകുമ്പോ ചില നിങ്ങൾക്ക് മീൻകറി വെക്കാൻ അറിയോ? കുറച്ചൊക്കെ അറിയാം. കുറച്ചറിയല്ലേ, ബാക്കി ഞാൻ സഹായിച്ചാലേ. ഇവരുടെ കാലും കൈ ഒന്നും പിടിക്കണ്ട, നടന്നേ അങ്ങോട്ട്. ഞാൻ വരണം മാഡം. ഇനി ഒരിടത്തേക്കും പോകരുത്. ജീരകം അവിടെ ഇരിപ്പുണ്ട്, പിന്നിൽ. നല്ലതാടി മീനിന്. ഒരു കാര്യം മക്കളെ, ഈ പാവയ്ക്കയുടെ കയ്പ്പ് കൂടുമ്പോ ഉപ്പിടണ്ട, അതിന്റെ പോലെ ഇത്തിരി ശർക്കര ഇടണം. ഈ അടുത്ത പ്രാവശ്യം ട്രൈ ചെയ്യാം.
നിങ്ങളുടെ വീട്ടിൽ പെണ്ണുങ്ങൾക്ക് ഒരു ധാരണയുണ്ട്, അവർക്ക് മാത്രമേ മീൻ കറി വെക്കാനും മീൻ വെട്ടാനും ഒക്കെ അറിയുള്ളൂ. നല്ലോണം മുറിച്ച് വെക്കും. ആര് വെട്ടെ? നിങ്ങൾ വെട്ടെ? എനിക്കറിയാലോ. അല്ല, നിനക്കറിയാവുന്ന നേരത്തെ പറഞ്ഞതോ? ആ, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ഇത് വെച്ച് കറി ആയി കഴിയുമ്പോൾ അത് കഴിക്കാനായിട്ട് ഞാൻ നിങ്ങളെ സഹായിക്കാന്ന് പറഞ്ഞു. നിങ്ങൾ വെട്ടത്? എനിക്കറിഞ്ഞൂടാ. അറിയാവുന്ന പോലെയൊക്കെ വെട്ടിയെടുക്കുന്നേ. ഞാൻ എങ്ങനെയാ വെട്ടുന്നത്? നിങ്ങളല്ലേ ഈ വീടിന്റെ ഓണർ. അപ്പൊ നിങ്ങൾ വേണം അത് വെട്ടാൻ. നിങ്ങളുടെ മീൻ, നിങ്ങളുടെ ചട്ടി, നിങ്ങളുടെ വിച്ചാത്തി, അതിനകത്ത് ഞാൻ എന്തിനാ ഇടപെടുന്നത്? വെട്ടു. അപ്പൊ ഞാൻ തന്നെ വെട്ടണം. പിന്നല്ലാതെ ഇവിടെ വേറെ ആരുള്ളേ? വെട്ടു. ചട്ടി, അങ്ങനെയുള്ള ചെറിയ ചെറിയ സഹായം ഞാൻ ചെയ്ത്. എന്നാ വിച്ചാത്തി, പഴം കണ്ടിച്ചാ മുറിയല്ലാത്ത വിച്ചാത്തി. മോതിരല്ലേ? അയ്യോ, നിങ്ങളുടെ കയ്യിൽ നിന്നാനും ഊരിപ്പോയതാണ്. നിന്റെ വായിൽ നിന്ന് മോതിരം. മോതിരം ഞാൻ നോക്കട്ടെ. വേണ്ട വേണ്ട, ഞാൻ നോക്കട്ടെ. ഒന്ന് ഞാൻ നോക്കിയോളാം. ആ മനുഷ്യ, ഞാൻ എനിക്ക് ഇങ്ങനെ വെച്ചാൽ തൂക്കം അറിയാൻ പറ്റും. അത് എനിക്കും അറിയാം തൂക്കം. ആ, നമ്മൾ തമ്മിലുള്ള ബന്ധത്തിന്. നമ്മൾ തമ്മിലുള്ള ബന്ധത്തിനൊന്നും പറഞ്ഞോണ്ട് കാര്യമില്ല. നീ നേരത്തെ എന്തായിരുന്നു പറഞ്ഞത്? എന്താ പറഞ്ഞത്? നിങ്ങളുടെ മീന്, നിങ്ങളുടെ കത്തി, നിങ്ങളുടെ ചട്ടി, നിങ്ങളുടെ വീട്, നിങ്ങളുടെ കറിയുന്ന. അതൊക്കെ ഞാൻ ചുമ്മാ ഒരു ടൈം പാസിന് പറഞ്ഞല്ലേ. അങ്ങനെ ടൈം പാസിന് പറയണ്ട. ഇതിപ്പോഴേ എന്റെ മീന്, എന്റെ കത്തി, എന്റെ ചട്ടി, എന്റെ വീട്, എന്റെ കറി, എന്റെ മോതിരം. ഞാനൊന്ന് നോക്കട്ടെ. നോക്കണ്ട. എന്താ ഈണത്? ഇങ്ങനെ നോക്കിയാൽ മതി. എന്താ, നിങ്ങൾ ഭയങ്കരമായിട്ട് മാറിപ്പോയി കേട്ടോ. നിങ്ങളുടെ ഈ ഒരു മോതിരം ഇല്ല, അത് എനിക്ക് തന്നെ. രണ്ടേ ഇല്ലല്ലോ. എന്റെ കയ്യിൽ കിടന്നോളൂ. ഡാഡി, എന്തായി? ഡാഡിക്ക് മീന്റെ വായിൽ നിന്ന് ഒരു സ്വർണ്ണ മോതിരം കിട്ടി. സ്വർണ്ണ മോതിരം ഞങ്ങൾക്ക് രണ്ടു പേർ കൂടെ. അയ്യോ അച്ഛമ്മേ, മമ്മേ, മമ്മി, അച്ഛമ്മേ, മീന്റെ വായിൽ നിന്ന് സ്വർണ്ണ മോതിരം. ഓടി വാ അച്ഛമ്മേ. ഓ മമ്മി, ഇങ്ങ് വാ. ശേ കൊച്ചേ, എന്താ വാ കൊച്ചേ? ഞങ്ങൾക്ക് രണ്ടു പേർക്കൂടെ കിട്ടിയതാ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നുമില്ല, എനിക്ക് കിട്ടിയതാണ്. സ്വർണ്ണമൊന്നും ആയിരിക്കത്തില്ല. ഞാൻ നിങ്ങളുടെ ഭാര്യയാ, അപ്പൊ അത് എനിക്ക് അവകാശപ്പെട്ടതാ. ഒരു അവകാശം കൊണ്ടുവന്നിരിക്കുന്നു, കൊണ്ടുവരാം. ഞാൻ നോക്കാം. എന്നാ നമുക്ക് അത് വീതം വെക്കാം. വീതം ഒന്നും വെക്കണ്ട, ഇങ്ങോട്ട് കൊണ്ടുവന്നാ മതി. വീതം എന്റെ ഇരുന്നോളും. ഞാൻ ആദ്യം പറഞ്ഞല്ലേ എനിക്ക് എന്നേക്കാൻ ഇപ്പൊ ഈ പ്രശ്നം വല്ലതും ഉണ്ടായിരുന്നു. അതി ചേച്ചി കടലിൽ കൂടെ കപ്പൽ പോയില്ലേ, അപ്പൊ ഈ കപ്പൽ മുങ്ങുമല്ലോ. മുങ്ങുമ്പോ ആ കപ്പലില്ലാത്ത യാത്രക്കാരെ ദേഹത്തൊക്കെ സ്വർണം കാണുമല്ലോ, അതെല്ലാം വന്ന് ഈ മീനുകൾ മെഴുകും. ഇത് കൂടാതെ ഗൾഫിൽ നിന്ന് സ്വർണം കടത്തിക്കൊണ്ട് വരുന്നവരില്ലേ, മേളിൽ കൂടെ പോകുമ്പോൾ തന്നെ അവർക്ക് സിഗ്നൽ കിട്ടും, താഴെ ചെന്നാൽ പിടിക്കുമെന്ന്. അന്നേരം തന്നെ ജനല് തുറന്ന് ആ സ്വർണം എല്ലാം കൂടെ അവർ വെള്ളത്തിലേക്ക് ഇടും, കടലിടും. അങ്ങനെ കിട്ടുന്നതാണ് ഈ സാധനം. അമ്മ, അവരുടെ ചെരുവത്തിന്റെ അകത്തെ ഇനി മീൻ ഇരിപ്പുണ്ട്. ചിലപ്പോ ഈ ഗണത്തിൽ പെട്ട മീൻ തന്നെ ആയിരിക്കും അത്. അതിങ്ങനെ വായിലൊക്കെ സ്വർണം കാണും. കാണും, ശരിയാ. എവിടെയാടി? ഞാനാ മോനല്ല ചേച്ചി. അതെ, ഒന്ന് ഇതുവരെ വന്നേച്ചു പോവോ? നീ വന്നായിരുന്നു, പക്ഷെ ഒന്നുകൂടി ഒന്ന് വന്നേച്ചു പോവോ? ഒരു കാര്യത്തിനാ. വന്നിട്ട് പറയാം. ശരി ശരി. നീ കൂവണ്ടെങ്കി പോര്. മീൻകാരി അന്ന് പറയത്തേ ഇല്ല. നീ അങ്ങോട്ട് പോകുന്ന വഴിക്ക് മീൻ മറ്റവർക്കും വിറ്റായിരുന്നോ? ഒരു പൂച്ചക്കാല് പോലും ഒരൊറ്റ മീനും മേടിച്ചില്ല. ഇല്ല, ആരും നിർത്തിയില്ല. നേരെ ഇങ്ങോട്ട് തന്നെ വന്നു. അതായത്,
മീനെല്ലാം കൂടി 10 രൂപ തരണം. അല്ല ഈ മീനെല്ലാം കൂടി നിങ്ങൾക്ക് എന്തിനാ? ആ നിങ്ങൾ നീ അറിയുന്ന ഞങ്ങൾ മേടിച്ചാ പോരായോ? ഞങ്ങൾ കാശ് കിട്ടിയാ പോരായോ? അമ്മയുടെ ബർത്ത്ഡേ ആണേ. കൊറേ പേര് വരും, അവർക്കെല്ലാം മീൻ ബിരിയാണിയാണോ? മീൻ ബിരിയാണിയാണ് ആ പ്ലാൻ. വില പറ ഒരു 3500 രൂപയുടെ മീനാ. നിങ്ങൾക്കായിട്ട് ഞാൻ 3000 രൂപയ്ക്ക് തരാം. 3000 രൂപയ്ക്ക് തരും. ശരി, ഇനിയിപ്പോ വില ഒന്നും പറയണ്ട. 3000 രൂപയും കൊടുത്തേ. നഷ്ടമാണെങ്കിൽ കൊടുക്കാം. നമുക്ക് ആവശ്യങ്ങൾ നടക്കും. 3000 രൂപ നല്ല കുട്ടിയല്ലേ. അല്ല ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി കേട്ടോ. മറ്റേ ചൂര നിങ്ങൾ വെട്ടിയായിരുന്നോ? എന്നിട്ട് എന്തെങ്കിലും കണ്ടായിരുന്നോ? പനിയിലുണ്ടായിരുന്നോടാ? ചൂരക്ക് പനിയിലില്ലമ്മേ, അത് പണ്ടവും കുടലും കരളും ഒക്കെ ആയിരുന്നു. അല്ലെ, പണ്ടവും കുടലും കരളും അല്ലാതെ വേറെ എന്തെങ്കിലും? അപ്പൊ ഞാൻ ആ മോതിരം വെച്ച മീൻ അവിടെ കൊടുത്ത്, മോതിരം വെച്ചൊരു മീന് ഞാനേ അത് അത് നോക്കിയാ ഞാനേ ഈ കവിചേട്ടനടുത്ത് കൊടുത്തത്. എന്റെ അമ്മ ഒന്നും പറയണ്ട, ഇപ്പൊ രാസവസ്തുക്കളുണ്ട്, അമോണിയം ഉണ്ടെന്ന് പറഞ്ഞോണ്ട് ആരും എന്റെ ഇന്ന് മീൻ മേടിക്കുന്നില്ല. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് 10 രൂപയുടെ ഒരു വരവ് മോതിരം മേടിച്ച് ആ മീന്റെ വായിക്കകത്തോട്ട് കയറ്റി അങ്ങ് വെച്ച്. എനിക്കറിയാം ആ പണി ഇവിടെ ചെലവാകുമെന്ന്. 3500 രൂപ ഉമ്പളത്തെ 500 ഇപ്പഴത്തെ 3000. അപ്പൊ ഞാൻ പോട്ടെ. മഹാഭാവി para